Hi dears, welcome back to our channel. ആദികുട്ടാ നീ എവിടെയാ? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. വേറെ ഒന്നല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് സിൽക്കി പുഡിംഗ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കാമെന്ന് പറഞ്ഞോ. അത്രയും സിമ്പിളാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് ഞാൻ ആടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും കൂടി തന്നേക്കണം കേട്ടോ. അതെങ്കിൽ വായോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട മീഡിയം സൈസ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വാനില എസൻസും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസിന് പകരം ഏലക്കപ്പൊടി ആണെങ്കിലും ചേർക്കാം കേട്ടോ. അത് തന്നെ നമ്മുടെ മുട്ട ഇതേപോലെ നമുക്ക് ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട ഒന്ന് ചെറുതായി പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 4-5 ഡ്രോപ്പ് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ അത് ആ വാനില എസൻസ് ഒഴിച്ച് നന്നായി തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലും മുട്ടയും കൂടി മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ അതായത് നന്നായി തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര നന്നായി തന്നെ അലിഞ്ഞു വരുന്നവരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര ക്രിസ്റ്റലായി ചേർക്കുന്നതിന് പകരം പൊടിച്ചും വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റാക്കി കിട്ടും. പിന്നെ ഇതിലോട്ട് ഒരു പിഞ്ചളവിൽ നമ്മൾ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലോട്ട് നമുക്ക് ഇത് ആവി കയറ്റിയാണല്ലോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ചുകൊടുക്കുക. അതിനുള്ളിലോട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് വെച്ച് കൊടുക്കാൻ, അതിന് പകരം ഞാൻ എന്താ ഇതേപോലെ ഒരു പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തന്നെ വെള്ളം തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും എന്താ നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കും. കാരണം നമ്മുടെ പഞ്ചസാര എല്ലാം മെൽറ്റാതിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. ഇത് സെറ്റ് ചെയ്യുന്ന ഏത് ബൗളാണെന്ന് വെച്ചാൽ അതിങ്ങനത്തെ ഒരു ബൗൾ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ചോറ്റ് പാത്രം ആണെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ ഇതിനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ നെയ്യെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് നമ്മൾ തിളക്കാൻ വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. മൂടിയേക്ക് വരെ നിൽക്കുക, അലുമിനിയം ഫോയിൽ ഒഴിച്ച് കവർ ചെയ്യുകയോ എങ്ങനെയാണെങ്കിലും ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം വെച്ച പാത്രം അതിന് സൂട്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ആ കറിപാത്രം മാറ്റിയിട്ട് വേറൊരു തട്ട് പോലത്തെ ഒരു പാത്രം അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇപ്പം നമ്മുടെ ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലിഡും കൂടി വെച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി ഇതൊരു 30 മിനിറ്റ് സമയത്തേക്ക് നന്നായി തന്നെ ആവിയിൽ വേവിച്ചെടുക്കണം. 30 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല ചൂടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് തുറക്കുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് ആവി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ഇനി നമുക്കിത് നന്നായി തന്നെ കുക്കായി കിട്ടിയോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടൂപ്പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഒന്ന് കുത്തി നോക്കുക. കുത്തി ഒരു നോക്കുമ്പോൾ എന്താ ക്ലിയർ ആയിട്ടാണ് ആ ടൂപ്പിക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ഇത് നന്നായി തന്നെ കുക്കായിട്ടുണ്ടെന്ന് കേട്ടോ അർത്ഥം. ഇതാ ഇതേപോലെ ആയിരിക്കണം കേട്ടോ നമ്മുടെ ഇത് കറക്റ്റ് കുക്കായോ എന്നറിയുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതാ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇത് നന്നായി തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പുഡിംഗ് ഇവിടെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇതാ നമ്മുടെ ക്യാപ്സിക്കം മഞ്ഞ കളറിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്.
വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ പാത്രത്തെ ചെറുതായിട്ടൊന്ന് ഒട്ടി പിടിച്ചിട്ടുള്ളൂ, ബാക്കി ഇതാ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ജെല്ലി പോലെയാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത്. കണ്ട ആ കുലുക്കുമ്പോൾ അത് തളതളാന്ന് ഇത് കാണുന്നത് തന്നെ ഒരു രസമല്ലേ. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു ചെറിയ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും കൂടി ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കിഡിലും പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മസ്റ്റ് ട്രൈ ചെയ്തുക. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റാണ്. നല്ല ജെല്ലി പോലെയാണ് കേട്ടോ നമ്മുടെ ഈ പുഡിങ് ഇരിക്കുന്നത്. പറയാൻ വയ്യ ടേസ്റ്റും കിഡിലനായിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മാത്രം ഒരു കുഞ്ഞ് ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോമായി കരുതുന്നവരെ സ്റ്റേ ട്യൂൺ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.